പൊതുമരാമത്ത് വകുപ്പിലെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും നേർക്കാഴ്ചയായി കണ്ണൂരിലെ വള്ളിത്തോട് മലയോര ഹൈവേ. ആദ്യ പദ്ധതിയിൽ പറഞ്ഞ പണികൾ പോലും പൂർത്തിയാകാതെ കരാറുകാരന് എസ്റ്റിമേറ്റ് തുക ഉയർത്തി പണം നൽകി. സുരക്ഷാ മതിലുകളോ ഡ്രെയിനേജുകളോ പാലത്തിൻ്റെ പണികളോ നടത്താതെയാണ് 9 കോടിയുടെ പദ്ധതി 15 കോടിയായി ഉയർത്തി പണം നൽകിയത്. പണികൾ തീർക്കാതെ ബിൽ നൽകരുത് എന്ന വിജിലൻസ് റിപ്പോർട്ടിലും ഇതുവരെ നടപടിയില്ല. മലയോർ ഹൈവേക്കായി വീട്ടിന് മുൻപിലെ സ്ഥലം വിട്ടുകൊടുത്ത വർഗീസ്, വർഗീസിന്റെ വീടിന് മുൻപിൽ പോലും പദ്ധതി പ്രകാരം പണി നൽകേണ്ട ഡ്രെയിനേജ് ഇല്ല. പകരം വർഗീസ് തന്നെ ഇട്ട സ്ലാബുകൾ മാത്രം 30 സെന്റിമീറ്റർ അവരെ ഞാൻ കൊടുത്തോട്ടെന്നിട്ട് ഒരിടത്തും കരാർ പ്രകാരമുള്ള ഡ്രെയിനേജുകൾ കാണാനാകില്ല. ഇനി കൊടും വളവും ഇറക്കവും ചേർന്ന സ്ഥലത്തെ ഈ വീട് കാണുക. പദ്ധതി പ്രകാരം വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സുരക്ഷാ മതിൽ കെട്ടേണ്ടതായിരുന്നു ഇവിടെ. സുരക്ഷാ മതിൽ പോയിട്ട് ഒരു കല്ലുപോലും ഇടാൻ കരാറുകാരൻ തയ്യാറായിട്ടില്ല. സഹികെട്ട് വീട്ടുകാർ തന്നെ പണിത് ഈ രൂപത്തിലാക്കി. ഇന്നും അപകടങ്ങൾ പതിവ്. ഇതുപോലെ 4 സ്ഥലങ്ങളിൽ പദ്ധതിയിൽ പറയുന്ന സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ട് പോലുമില്ല. തീർന്നില്ല. എസ്റ്റിമേറ്റിൽ 73 ലക്ഷം രൂപ വകയിരുത്തിയ ഈ കാണുന്ന കുണ്ടൂർ പുഴയ്ക്ക് കെട്ടേണ്ടിയിരുന്ന കരിങ്കൽ ഭിത്തിയാണ് കൂട്ടിയിട്ടിരിക്കുന്ന ഈ കല്ലുകൾ. വശങ്ങൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരിങ്കൽ ഭിത്തി പോയിട്ട് തൊട്ടു നോക്കിയിട്ട് പോലുമില്ല. അനീഷ് എന്ന ചെത്തുതൊഴിലാളിയുടെ ജീവിതവും തകർത്തു ക്രൂരമായ അനാസ്ഥ. കൈവരികൾ ബലപ്പെടുത്താതെ കരാറുകാരൻ പോയ ആനപ്പന്തി പാലത്തിലൂടെ പുഴയിൽ വീണ് നട്ടല് തകർന്ന് കിടപ്പാണ് അനീഷ്. കയറിട്ട് കെട്ടിയ കൈവരികളുമായി ഇന്നും അപകടാവസ്ഥയിൽ പാലം. നമ്മുടെ സർക്കാർ ഇനി ആയാലും ഒന്ന് ശ്രദ്ധിച്ച് കൈവരിയൊക്കെ ഇതാക്കി. എന്നെപ്പോലെ ഒരവസ്ഥ ഇനി ആർക്കും വരില്ല. ഈ 5 സെന്റ് സ്ഥലത്ത് താമസിക്കുന്നതാണ്. നമ്മളെപ്പോലെ എത്ര ഒത്തിരി പേരായാലും വാഹനം കൊണ്ടുപോകുന്നതാണ്. ഇനിയാണ് കണക്കുകൾ. വെറും 7.1 കിലോമീറ്റർ റോഡിന് 9 കോടിയായിരുന്ന എസ്റ്റിമേറ്റ് തുക 15 കോടിയാക്കി ഉയർത്തി കരാറുകാരന് UDF സർക്കാരിൻ്റെ കൈ അയച്ച സഹായം. പറഞ്ഞ പണി പോലും ചെയ്യാത്തവർക്ക് പ്രതിഫലം 1 കിലോമീറ്ററിന് 2 കോടിയിലധികം രൂപ. ടാറിംഗ് പോലും ശരിയായി നടത്താത്തതടക്കം അഴിമതി എണ്ണിപ്പറഞ്ഞും ബില്ലുകൾ പാസാക്കി നൽകരുതെന്നും കാട്ടി വിജിലൻസിൻ്റെ തന്നെ റിപ്പോർട്ട്. പക്ഷേ ഇതിനോടകം 12 കോടി രൂപയും കരാറുകാരന് പോക്കറ്റിലിട്ട് നൽകിയിരിക്കുന്നു നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ്. സ്വന്തം തോട്ടവും വീട്ടുമുറ്റവും വരെ പകുത്തു നൽകി മലയോര കർഷകൻ സ്വപ്നം കണ്ട റോഡാണ് തട്ടിപ്പിൻ്റെ കൂത്തരങ്ങായത്. കൺസ്ട്രക്ഷൻ കോർപ്പറേഷനോട് ചോദിക്കാൻ ആരുമില്ലെങ്കിൽ സർക്കാരെങ്കിലും ഇടപെടണം. ക്യാമറാമാൻ വിപിൻ മുരളിയോടൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.